Skin is a difference. It's soft and down skin. It's super soft and result. Plus, we have heads. Hello my dears, welcome back to our channel. Now, video is face white heads and black heads. Baking soda, this is optional. Baking soda is used ചെയ്താൽ പ്രശ്നം ഉണ്ടാകുന്നത് ബേക്കിംഗ് സോഡ ആക്ച്വലി ഒരു ലിമിറ്റ് വിട്ട് യൂസ് ചെയ്യാണ്ടിരുന്നാൽ മതി. കുറച്ച് മണിക്കൊക്കെ നമ്മുടെ സ്കിന്നിന് നല്ലതാണ്. നമ്മുടെ പിമ്പിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ഉള്ളിലുള്ള ബാക്ടീരിയനെയൊക്കെ കൊല്ലാൻ വേണ്ടിയിട്ട് ഈ ഒരു ബേക്കിംഗ് സോഡ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഓവർ ആയിട്ട് യൂസ് ചെയ്യാനും പാടില്ല, സ്കിൻ ഭയങ്കര ഡ്രൈ ആയി പോകും കേട്ടോ. അതുപോലെ സെൻസിറ്റീവ് സ്കിൻ ഉള്ളവരാണെങ്കിൽ ബേക്കിംഗ് സോഡ യൂസ് ചെയ്യാണ്ടിരിക്കുക. ഇതൊക്കെ ഞാൻ എടുത്തെടുത്ത് പറയുന്നുണ്ട് കേട്ടോ. ലാസ്റ്റ് സെൻസിറ്റീവ് സ്കിന്നുള്ളവർ അപ്ലൈ ചെയ്തിട്ട് എന്തെങ്കിലും റെഡ്നെസ് പോലെ വന്നെന്ന് എന്നോട് പറയരുത്. കാരണം നമ്മളിങ്ങനെ മിക്കതും മാക്സിമം ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയിൽ പറയാറുണ്ട്. പക്ഷെ അത് പറഞ്ഞില്ലല്ലോ, ഇത് പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾക്ക് കമന്റ് വരാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ മാക്സിമം ഞാൻ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ബേക്കിംഗ് സോഡയും നമ്മൾക്ക് വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രം മതി. ഒരു 2 നുള്ള ബേക്കിംഗ് സോഡ എടുത്തിട്ട് ഈ ഒരു മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇൻഗ്രീഡിയൻസ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പൊ നമ്മൾ മിക്സ് ചെയ്ത് കഴിയുമ്പോഴേക്കും അധികം ഒരു ലൂസ് കൺസിസ്റ്റൻസി ആയിരിക്കില്ല. അതെല്ലാം കൂടി ഇങ്ങനെ കുഴഞ്ഞ് മറിഞ്ഞിട്ട് ഒരു കട്ട പോലെയുള്ള ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും നമ്മൾക്ക് കിട്ടുന്നത്. ഇതാണ് നമ്മൾക്ക് വേണ്ടത്. ഒരിക്കലും വെള്ളമൊന്നും ഒഴിച്ചത് ലൂസാക്കി കളയരുത് കേട്ടോ. ഇനി നിങ്ങൾക്ക് എങ്ങാനും ഇത് ലൂസാക്കണം അല്ലെങ്കിൽ ആ പഞ്ചസാരന്റെ ആ ഒരു വലിപ്പം ഒന്ന് കുറക്കണം എന്നാണെങ്കിൽ കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അല്ലെങ്കിൽ അതിനകത്തേക്ക് 2-3 തുള്ളി വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പൊ അതൊന്ന് മെൽറ്റായിട്ട് കുറച്ചൊന്ന് ലൂസും ആകും. അതുപോലെ ഈ പഞ്ചസാരന്റെ ആ ഒരു കട്ടേന്റെ സൈസ് കുറഞ്ഞു കിട്ടും കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ പാക്ക് ഉള്ളത്. ഇനി നമ്മൾക്ക് ഇതൊന്ന് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ നിങ്ങൾ ഈ ഒരു പാക്ക് ഇടുമ്പോഴേക്കും നമ്മൾ സ്റ്റീമിങ് കഴിഞ്ഞിട്ട് മുഖത്തുള്ള ആ ഒരു ചൂട് ഒന്ന് ചെറുതായിട്ട് പോവാൻ തുടങ്ങുന്ന ആ ഒരു സമയത്ത് തന്നെ ഈ ഒരു പാക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കട്ടോ. ആദ്യം തന്നെ നമ്മൾ ഈ പാക്ക് അപ്ലൈ ചെയ്യേണ്ടത് നമ്മൾക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് റഫ് ആയിട്ടിരിക്കുന്ന സ്ഥലങ്ങളിലാണ്. അതായത് ഇപ്പൊ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും അല്ലെങ്കിൽ ഇപ്പൊ നെറ്റിയിലൊക്കെ ഭയങ്കരമായിട്ട് തരിതരി പോലെയുള്ള കുരുക്കൾ ഉണ്ടെങ്കിൽ ആ ഒരു ഭാഗത്തേക്ക് വേണം നമ്മൾ ഏറ്റവും ആദ്യം ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യാൻ. കാരണം അവിടെ കുറച്ചും കൂടി കൂടുതൽ നേരം അത് ഇരുന്നാലാണ് അവിടെയുള്ള ആ ഉള്ളിലുള്ള ഹെഡ്സൊക്കെ എല്ലാം പുറത്തേക്ക് വരുള്ളൂ. അപ്പൊ നന്നായിട്ട് കുതിർന്ന് കിട്ടണമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യം ആ ഒരു ഭാഗത്ത് നിന്ന് അപ്ലൈ ചെയ്ത് തുടങ്ങുക. ബാക്കിയുള്ളത് നമ്മളുടെ ഫേസിന്റെ ബാക്കിയുള്ള ഭാഗത്തേക്കൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു 10-15 മിനിറ്റ് അങ്ങനെ ഇരിക്കാം. അപ്പൊ അത് നന്നായിട്ട് കുതിർന്ന് വരും. അപ്പൊ സ്കിന്നിന് നല്ലൊരു ഫ്രഷ്നെസ് കിട്ടും, നല്ലൊരു മോയ്സ്ചറൈസേഷൻ കിട്ടും. അതിന്റെ ഒപ്പം തന്നെ ഇങ്ങനെ തറഞ്ഞിരിക്കുന്ന ഹെഡ്സൊക്കെ പുറത്തേക്ക് ഇളക്കി വരാൻ വേണ്ടിയിട്ട് നന്നായിട്ട് കുതിർത്ത് തരും കേട്ടോ ഈ ഒരു ഫേസ് പാക്ക്. ഇതൊരിക്കലും ഉണങ്ങി പോകില്ലോട്ടോ. പഞ്ചസാര ആയതുകൊണ്ട് ഇങ്ങനെ അഴുത്തഴുത്തഴുത്ത് ഇങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പൊ ഒരു 15 മിനിറ്റ് ആയപ്പോഴേക്കും ഞാനെന്റെ ഫേസിലുള്ളത് കുറച്ചൊന്ന് കൈവച്ച് അടർത്തി മാറ്റിയിട്ടുണ്ട്. കാരണം അതിപ്പോ ഞാൻ ഇവിടെ നിന്ന് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴേക്ക് വീഴും. അപ്പൊ അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് ഫേസിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ പതിയൊന്ന് സ്ക്രബിങ് തുടങ്ങാം. നമ്മുടെ മൂക്കില്, നമ്മളുടെ താടയില്, അതുപോലെ നമ്മുടെ കണ്ണിന്റെ അടിയിൽ കവിളിന്റെ ആ ഒരു സൈഡ് ഭാഗത്തൊക്കെ നന്നായിട്ട് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സിനെക്കാളും വൈറ്റ് ഹെഡ്സ് ആയിരിക്കും ആ ഒരു ഭാഗത്ത് കൂടുതൽ. മൂക്കില് നമ്മുടെ താടിയുടെ ഭാഗത്തൊക്കെ നന്നായിട്ട് നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ നമ്മൾ പതിയെ നമ്മുടെ സ്കിന്നിനെ ഇറിറ്റേറ്റ് ചെയ്യാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ സ്ക്രബ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ഭാഗത്തുള്ള ഹെഡ്സൊക്കെ പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് അതുപോലെ നമ്മുടെ സ്കിന്നും നന്നായിട്ട് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. നന്നായിട്ട് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സൊക്കെ ഉള്ളവരാണെങ്കിൽ അത് കുറച്ചധികം നേരം നമ്മൾ മസാജ് ചെയ്താൽ മാത്രമാണ് പുറത്തേക്ക് വരുള്ളൂ കേട്ടോ. ഓക്കെ, അങ്ങനെ മസാജ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ഇത് സാധാരണ വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാട്ടോ. ഇപ്പൊ നിങ്ങളുടെ സ്കിന്നിൽ നിങ്ങൾ തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡിഫറൻസ് നന്നായിട്ട് അറിയാൻ പറ്റും. നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുൻപും ഇപ്പോഴും ഉള്ള സ്കിന്നിന്റെ ആ ഒരു ഡിഫറൻസ് നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവും. സ്കിൻ അത്രയും സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് തരും. പ്ലസ് നമ്മളുടെ ഹെഡ്സ് ഒക്കെ പോയിട്ടുള്ളതായിട്ട് നമ്മൾക്ക് കാണാൻ പറ്റും. നമ്മുടെ ആ ഒരു ഹെഡ്സ് ഇരുന്ന ആ ഒരു ഭാഗത്തൊക്കെ അത് മാറിയിട്ട് അവിടെ ഇങ്ങനെ അത് പോയി കഴിയുമ്പോഴേക്കും ചെറിയൊരു കുഴികുഴി പോലെ ഉണ്ടാവുമല്ലോ. അതൊക്കെ നമ്മൾക്ക് നന്നായിട്ട് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇനി എങ്ങാനും പുറത്തേക്ക് വരാതെ അവിടെ തന്നെ ഇരിക്കുന്ന എന്തെങ്കിലും ഹെഡ്സ് ഉണ്ടെങ്കിൽ അതിപ്പോ നന്നായിട്ട് കുതിർന്നിരിക്കുന്നതായിരിക്കും. അപ്പൊ നമ്മൾ എന്തെങ്കിലും ബഡ്സോ ഇയർബഡ്സില് ബഡ്സോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ബ്ലാക്ക് ഹെഡ്സ് റിമൂവറോ ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് പുറത്തേക്ക് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് അത് പുറത്തേക്ക് പോകും കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയാണുള്ളത്. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. അതുപോലെ നമ്മുടെ ചാനലിൽ ബാക്കിയുള്ള വീഡിയോസ് ഒക്കെ കണ്ട് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.